നമസ്കാരം. മകൻ ചെയ്ത തെറ്റിനെ അച്ഛനെ ക്രൂശിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ക്യാപ്സുൾ രൂപത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പദവി ഒഴിഞ്ഞിരിക്കുന്നു. കുറെ നാളായി അവധി വേണം അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അതിപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഒരു മകൻ കാരണം ഒരച്ഛനുണ്ടാകുന്ന പതനത്തിന്റെ കഥ കൂടിയാണ് ഇത്. കോടിയേരി ബാലകൃഷ്ണൻ വൈകാതെ തന്നെ രാജിവെക്കും, സി പി എം സംസ്ഥാന സെക്രട്ടറി പദം ഒഴിയുമെന്ന് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് തത്വമേ ന്യൂസ് ആണ്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട 4-5 സ്റ്റോറികളാണ് ചെയ്തത്. ഉടൻ തന്നെ ഒഴിയേണ്ടി വരും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇവിടെ ഒരു ഗ്രൂപ്പിസത്തിന്റെ കഥ കൂടി പറയാനുണ്ട്. പിണറായി വിജയന്റെ പിന്നിൽ നിൽക്കുന്നവർക്ക് കോടിയേരി എങ്ങനെങ്കിലും സ്ഥാനം ഒഴിഞ്ഞാൽ മതിയെന്നാണ്. എന്നാൽ കേന്ദ്ര കമ്മിറ്റിയുടെ ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ വിശകലനം ചെയ്ത് സീതാറാം യെച്ചൂരി തന്നെ പലപ്പോഴും പറഞ്ഞു മകൻ ചെയ്ത തെറ്റിന് അച്ഛൻ സ്ഥാനം ഒഴിയേണ്ട കാര്യമില്ല എന്നൊക്കെ. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി പദം കോടിയേരി ബാലകൃഷ്ണൻ ഒഴിയുന്നത് കൊണ്ട് സി പി എമ്മിന് ഗുണമാണോ ദോഷമാണോ, ഈ ഒരു വിഷയം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു സി പി എമ്മിന്. കോടിയേരി ബാലകൃഷ്ണന് എല്ലാം കൈവിട്ടു പോയിട്ട് കുറെ ദിവസങ്ങളായി, കുറെ മാസങ്ങളായി. മകൻ പരപ്പന അഗ്രഹാര ജയിലിലാണ്. മകൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വാർത്ത നൽകരുത് എന്നൊക്കെ പറഞ്ഞ് കോടതിയെ സമീപിച്ചിരുന്നു. മകൻ ചെയ്ത കാര്യങ്ങളൊന്നും അച്ഛൻ അറിയുന്നില്ല, അല്ലെങ്കിൽ മകന്റെ ബിസിനസ് ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയോ കേന്ദ്ര കമ്മിറ്റിയോ പോലും ഇതൊന്നും വിശ്വസിക്കില്ല. അവസാനം ഇതാ കോടിയേരി ബാലകൃഷ്ണൻ എ കെ ജി സെന്ററിൽ നിന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഭാവി കാര്യങ്ങൾ എന്താണ് ഏതാണ് എന്നൊക്കെ അറിവായി വരുന്നതേ ഉള്ളൂ. അദ്ദേഹം പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ കൂടെ ഉണ്ടാകും. ധാർമ്മികമായ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജി എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും രാജിവെച്ച് ഒഴിയുകയാണ്, രാജിവെച്ച് തലയിൽ മുണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരിക്കലും അഭിമാനകരമായി വളരെ ശക്തമായ നിലയിൽ സി പി എമ്മിനെ എത്തിച്ച ശേഷം പുറത്ത് വരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മുഖമൊന്നും അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു ചിരിയോടുകൂടി പുറത്തു വരുന്ന, അതായത് നാണക്കേട് മറയ്ക്കാനുള്ള ആ ചിരിയോടുകൂടി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് പൊതുജനങ്ങളും പാർട്ടി സഖാക്കളും ഒക്കെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് എടുത്തു വരുമ്പോൾ ശക്തമായ തിരിച്ചടി ഈ ബിനീഷ് കോടിയേരി വിഷയത്തിൽ സി പി എമ്മിന് ഉണ്ടാകും എന്നതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇദ്ദേഹത്തോട് ഇപ്പോൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് എന്നും കേൾക്കുന്നു. നമുക്ക് വ്യക്തമായി അറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത് എന്നുള്ള പതിവ് പല്ലവി തന്നെയാണ് ഇവിടെയും കേൾക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി പദം കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ എന്താണ് പാർട്ടിക്ക് സംഭവിക്കുക, പാർട്ടിക്ക് എന്ത് ഈ മുന്നണിക്ക് എന്താണ് സംഭവിക്കുക? തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്നു. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തി കേന്ദ്രങ്ങളിലേക്ക് പാർട്ടിയുടെ ശക്തി എത്തിക്കാൻ സാധിക്കുമോ? എ വിജയരാഘവൻ എന്ന എൽ ഡി എഫ് കൺവീനറാണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യം പറയാനേ ഇല്ല. അദ്ദേഹമാണെങ്കിൽ സഹധർമ്മിണിയുടെ വൈസ് പ്രിൻസിപ്പൽ സ്ഥാനം, തൃശൂർ കേരളവർമ്മ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. പല പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ ആവശ്യമില്ലാത്ത പദപ്രയോഗമൊക്കെ നടത്തി നിൽക്കുന്ന മനുഷ്യൻ കൂടിയാണ്. പക്ഷേ വളരെ സാത്വികനാണ് കേട്ടോ, വളരെ സാത്വികനായ ഒരു സഖാവാണ്, അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സഖാവൊന്നുമല്ല. അപ്പോൾ വിജയരാഘവൻ സഖാവിനെ കൊണ്ട് പാർട്ടിയെ താൽക്കാലിക ചുമതലയാണെന്നാണ് പറയുന്നത്. എന്നാലും മുമ്പോട്ട് പോകാൻ സാധിക്കുമോ? പിന്നെ കുപ്പായം നയിപ്പിച്ചിരുന്ന എം എ ബേബി സഖാവിന്റെയും ഗോവിന്ദൻ മാഷ സഖാവിന്റെയും ഒക്കെ കാര്യം എന്താകും ഏതാകും എന്നൊക്കെ നമുക്ക് വരും ആഴ്ചകളിൽ മനസ്സിലാകും. എന്തൊക്കെയായാലും തലയിൽ മുന്നിട്ട് നിവൃത്തിയില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ വേളയിൽ സ്ഥാനമൊഴിയേണ്ടി വരുന്നത് എന്തൊരു ദുർഗതിയാണ്, എന്തൊരു കഷ്ടപ്പാടാണ്. ഈ എപ്പോഴും പറയാറുള്ളത് പോലെ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ പുത്രന്മാരായി ജനിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. പിന്നെ കുടുംബമല്ലേ, പുത്രനല്ലേ, സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ പാർട്ടി പ്രവർത്തകരുടെ മക്കളുടെയും പാർട്ടി പ്രവർത്തകരുടെ ബന്ധുക്കളുടെയും ഒക്കെ കാര്യത്തിൽ വലിയ ഗീർവാണം പറയുന്ന പാർട്ടി സെക്രട്ടറി എന്തായാലും മകന്റെ കാര്യത്തിൽ അടിച്ച ഗീർവാണങ്ങളൊക്കെ സഖാക്കൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സഖാക്കൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യാതൊരു നിവൃത്തിയുമില്ല. പിടിച്ചു നിൽക്കാനാകാതെ ഓടുകയാണ്, പിടിച്ചു നിൽക്കാനാവാതെ നാണം കെട്ട് ഇറങ്ങിപ്പോവുകയാണ് ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സി പി എമ്മിന്റെ കാര്യം വരും ദിവസങ്ങളിൽ അറിയാം. എന്തൊക്കെയായാലും വലിയ പ്രതിരോധത്തിലാണ് സർക്കാരും സി പി എമ്മും ഇടതുപക്ഷവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഓരോരോ ദൃഷ്ടാന്തങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ പാർട്ടി സെക്രട്ടറിക്ക്, പുതിയ പാർട്ടി സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന എ വിജയരാഘവന് അഭിനന്ദനങ്ങൾ. പാർട്ടിയെ ഈ നിലയിൽ കൊണ്ടെത്തിച്ച കോടിയേരി സഖാവിനും പുത്രനും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക്, പത്തുമണി ന്യൂസ്.